പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനോടുള്ള തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ പരമാവധി ശ്രമിക്കണമെന്ന് വസീയത്ത് ചെയ്യുന്നു ഉണർത്തുന്നു അള്ളാഹു അവന്റെ മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നൽകപ്പെട്ട ഈ ജീവിതം അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ ഈ ആയുസ് അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അവന്റെ ഇച്ഛക്കും വിട്ടുകൊടുക്കുന്നതിനെ വിധേയപ്പെടുത്തുന്നതിനെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ഇബാദത്തുള്ള അള്ളാഹുവിനോടുള്ള ഇബാദത്ത് എന്ന് പറയുന്നത് എന്നാൽ ഈ ജീവിതം പിശാചിന്റെ ഇഷ്ടത്തിനു വിട്ടുകൊടുക്കുന്ന അവന്റെ പ്രലോഭനത്തിൽ വിധേയരാകുന്ന അവസ്ഥ അതിനെ ഇബാദത്ത് ശൈത്താൻ പിശാചിനോടുള്ള ഇബാദത്ത് എന്നാണ് ഖുർആൻ പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇബാദത്തുണ്ട് പിശാചിനോടുള്ള ഇബാദത്തും ഉണ്ട് സൂറത്ത് യാസീനിൽ ഫൈനൽ ജഡ്ജ്മെന്റിന്റെ വേളയിൽ മഹ്ശറ എന്ന മൈതാനത്ത് മനുഷ്യരെ വിചാരണ കഴിഞ്ഞ് അവരെ രണ്ടു കൂട്ടരാക്കി തിരിക്കും സ്വർഗാവകാശികളും നരകാവകാശികളുമായി അപ്പൊ നരകാവകാശികളോട് അള്ളാഹു തആല പറയുന്ന ഒരു രംഗം യാസീനിലുണ്ട് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ ഹേ കുറ്റവാളികളെ മാറി നിൽക്കൂ അങ്ങോട്ട് ഇന്നേ ദിവസം നമ്മുടെ സച്ചരിതരായ അടിമകളോടൊപ്പം അവരോട് ഇടകലർന്ന് നിൽക്കല്ലേ നിങ്ങൾ അവരെ പിടിച്ചു മാറ്റൂ അങ്ങനെ കുറ്റവാളികളെ അള്ളാഹുവിന്റെ മലക്കുകൾ ശിക്ഷയുടെ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുവരാൻ പിടിച്ച് മാറ്റുന്നൊരു രംഗമാണ് ആ പറയുന്നത് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് അലം അഹദ് ഇലൈക്കും യാബനി ആദം അല്ലാ തഅ്ബുദു ശൈത്താൻ ആദമിന്റെ മക്കളെ മനുഷ്യരെ അലം അഹദ് ഇലൈക്കും യാബനി ആദം ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉണർത്തൽ നൽകിയിട്ടുള്ളതല്ലേ അല്ലാ തഅ്ബുദു ശൈത്താൻ നിങ്ങൾ പിശാചിന് വഴിപ്പെട്ടു പോകരുതെന്ന് നിങ്ങൾ പിശാചിന് ഇബാദത്ത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ഇന്നഹു ലക്കും അദുവുൻ മുബീൻ അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് നിങ്ങളെ പരീക്ഷണാർത്ഥം ഞാൻ അയച്ചതാണ് അവനെ അവനെ കരുതിയിരിക്കണമെന്ന് അവന് ഇബാദത്ത് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ നിങ്ങളോട് വനീബുദൂനി ഹദാ സിറാത്തു മുസ്തഖീം എനിക്ക് ഇബാദത്ത് ചെയ്യുക ഇതാണ് നേരായ വഴി അവന് ഇബാദത്ത് ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ പക്ഷേ വലക്കത് അലല്ല മിൻകും ജിബില്ലൻ കസീറ നിങ്ങളിൽ നിന്ന് ഒരു വലിയ വിഭാഗത്തെ അവൻ റാങ്കിയെടുത്തിരിക്കുന്നു നിങ്ങളിൽ നിന്ന് ഒരു വലിയ ഭാഗത്തെ വലക്കത് അലല്ല മിൻകും ജിബില്ലൻ കസീറ ജിബില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കൂട്ടം എന്നാണ് നിങ്ങളിൽ നിന്ന് വലിയ ഒരു ഭാഗത്തെ അവൻ വഴികേടിലാക്കി അഫലം തക്കൂനും താഴ്ക്കിലൂന്ന് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ അവസരം തന്നിരുന്നതല്ലേ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഇവനെപ്പറ്റി കരുതലെടുക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ ഞാൻ ഇതെന്റെ നരകം അങ്ങ് കേറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മനുഷ്യവംശത്തോട് അള്ളാഹു തആല പറയുന്ന ഒരു രംഗം യാസീനിൽ അള്ളാഹു പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അലം അഹദ് ഇലൈക്കും യാബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ
പിശാചന് നിങ്ങൾ ഇബാദത്തെടുക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്? അതെ. എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറയുന്നത് കേവലം ആരാധന മാത്രമല്ല കേട്ടോ, അതിനപ്പുറം ജീവിതം മുഴുവനും ഇബാദത്താണ്. അഞ്ചു നേരത്തെ നമസ്കാരം ഉൾപ്പെടുന്ന ആരാധന ഇബാദത്താണ്, കച്ചവടവും ഇബാദത്താണ്, വിവാഹം ഇബാദത്താണ്, ദാമ്പത്യബന്ധവും കുടുംബജീവിതവും ഇബാദത്താണ്, രാഷ്ട്രീയ ജീവിതം ഇബാദത്താണ്, സംസാരം ഇബാദത്താണ്, വിനോദം ഇബാദത്താണ്, ഇടപാടുകൾ ഇടപാടുകൾ ഇബാദത്താണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഇബാദത്താണ്. ഇതെല്ലാം ഇബാദത്താണ്. ആർക്കുള്ള ഇബാദത്ത്? ഒന്നുകിൽ പിശാചിനുള്ള ഇബാദത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ യോജിപ്പുള്ള രണ്ട് സംഘടനകളുണ്ട്. സ്ത്രീകളുടെ പള്ളിപ്രവേശനം, അതുപോലെ ശുർക്ക് കാര്യങ്ങളിലൊക്കെ ജാഗ്രതയുള്ള, മലയാളത്തിൽ മിമ്പറിൽ അതിന്റെ ശർത്തക്ക് അറബിയിലാവുകയും ബാക്കി ഉപദേശഭാഗം മലയാളത്തിലാവുക എന്ന കാര്യത്തിലൊക്കെ യോജിപ്പുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് വിചാരിക്കുന്ന പ്രസ്ഥാനങ്ങൾ. പക്ഷേ എന്ത് രണ്ടായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇബാദത്തിനെ നിർവചിച്ചെടുത്ത് വ്യത്യാസമാണ്. എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് മാത്രം അതിന് അർത്ഥം കൊടുത്തു. ഇയാക്കൻ എഴുപതു അയ്യാക്കൻ എത്തായി, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇബാദത്ത് ആരാധനയിൽ ഒതുക്കുക. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഇബാദത്ത് ആരാധനയിൽ ഒതുക്കാൻ മാത്രമുള്ളതല്ല, അബദ് അടിമ, ഇബാദത്ത് അടിമത്വം, അള്ളാഹുവിനോടുള്ള വിധേയത്വം, ജീവിതം മുഴുവൻ പടച്ചവന് വിധേയപ്പെടുന്നതിന്റെ പേരാണ് ഇബാദത്ത്. ആ ഇബാദത്ത് അള്ളാഹുവിലേക്ക് മാത്രമല്ല പിശാചിലേക്ക് പോലെ ചേർത്ത് വച്ചിരിക്കുന്നു. അല്ലാത്ത ശൈത്താൻ, പിശാചിന് നിങ്ങൾ ഇബാദത്ത് എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അവന് നിങ്ങൾ വഴിപ്പെട്ടു പോകല്ലേ, അവന്റെ ഇംഗിതത്തിന് വീണു പോകല്ലേ, അവന്റെ താൽപര്യത്തിന് വഴങ്ങി കൊടുക്കല്ലേ എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇരിക്കട്ടെ, എന്താണ് ഇബാദത്ത് എന്ന് ഈ ഉമ്മത്ത് തിരിച്ചറിയണം. കച്ചവടം ഇബാദത്താണ്. ആ കച്ചവടത്തിൽ അള്ളാഹുവിന്റെ പോളിസി നിങ്ങൾ മുറുകെ പിടിച്ചാൽ കച്ചവടത്തോളം നിങ്ങൾക്ക് സ്വർഗം നേടിത്തരുന്ന വേറെന്തുണ്ട്? അത്താജുറുൽ അമീൻ സാദിഖും അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസിദ്ദീഖീന വശുഹദാ. സത്യസന്ധനായ കച്ചവടക്കാരൻ, കളവ് പറയാത്ത, വ്യാജം പറയാത്ത കച്ചവടക്കാരൻ നാളെ സ്വർഗത്തിൽ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖുകളുടെയും കൂടെയാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കച്ചവടം സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ ഈടാണ്, കച്ചവട ഇബാദത്താണ്. ദാമ്പത്യം ഇബാദത്താണ്, വിവാഹം ഇബാദത്താണ്, വിനോദം ഇബാദത്താണ്, രാഷ്ട്രീയ ജീവിതം ഇബാദത്താണ്. അള്ളാഹുവിനോടുള്ള കരുതൽ, അവന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുക, അതാണ് ഇബാദത്ത്. പിശാചിന്റെ ഇംഗിതത്തിന് വഴങ്ങാതിരിക്കുക, അവന്റെ പ്രലോഭനത്തിന് വീഴാതിരിക്കുക. അങ്ങനെ വീണാൽ അത് ഇബാദത്ത് ശൈത്താനാണ്. വിശുദ്ധ ഖുർആൻ പലയിടത്തും ഈ ഇബാദത്തിനെ പിശാചിനോട് ചേർത്ത് പറയുന്നുണ്ട്. യാസീൻ തന്നെ വലിയൊരു സന്ദേശമല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പട്ടിക നിരത്തുകയല്ല ചെയ്തത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ, അല്ലാത്ത ശൈത്താൻ ഇന്നഹൂലക്കും അതുവും മുബീൻ. ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം രണ്ടാൽ ഒരു ഇബാദത്താണ്.
അതിപ്പോ നമുക്ക് മനസ്സിലായി. ജീവിതത്തിന്റെ ഒരംശം പോലും പിശാചനുള്ള ഇബാദത്തായി പോകരുത് എന്ന ജാഗ്രതയാണ്. ആ ജാഗ്രതയുടെ പേരാണ് തഖ്വ. എന്റെ ജീവിതത്തിന്റെ ഒരു അംശവും പിശാച് റാഞ്ചിയെടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് കരുതൽ, എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗവും പിശാചിന് ഞാൻ എഴുതി കൊടുക്കില്ല, എന്റെ ജീവിതം ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ ലില്ലാ വമമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം എന്റെ നേർച്ചകൾ വനുസുഖി വമഹിയായ എന്റെ ജീവിതം, അതേത് ജീവിതമാണ്? അതേത് ജീവിതമാണ്? നിസ്കാരത്തെ കഴിഞ്ഞല്ലോ, അതാദ്യം പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ജീവിതം, ആരാധനക്കപ്പുറത്തുള്ള ജീവിതവും, വമമാത്തി അല്ല എന്റെ മരണവും വരെ ഞാൻ എന്റെ റബ്ബിന് എഴുതി കൊടുത്തിരിക്കുന്നു. ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു, എന്റെ ജീവിതം പങ്കിടാൻ വേറൊരാളെ ഞാൻ അനുവദിക്കില്ല. വബിദാലിക്ക ഉമിർത്തു, അത് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അഞ്ചു നേരം നമ്മുടെ ജീവിതം അള്ളാഹുവിനുള്ളതാണ് എന്ന സമർപ്പണ പ്രഖ്യാപനമാണ് ആ പ്രാരംഭ പ്രാർത്ഥനയിൽ നടത്തുന്നത്, കേട്ടോ. അപ്പൊ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട കരുതൽ എന്താ? എന്റെ ജീവിതത്തിന്റെ ഒരംശവും പിശാചിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന കരുതൽ. പക്ഷേ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ പലരുടെയും ജീവിതത്തിലേക്ക് പിശാച് കടന്നു വരുന്നു പല രൂപത്തിൽ. അതാണ് സംഭവിക്കുന്നത്, പല രൂപത്തിൽ. പരമമുത്തക്കീങ്ങൾ എന്ന് ശരിയ മുത്തക്കീങ്ങളാണ്, അവരും ഞാൻ മുത്തക്കിയാണെന്ന് തന്നെ വിശ്വസിക്കുന്നത് ശരിയുമാണ്. പക്ഷേ അവർ പോലും അറിയാതെ പിശാച് അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പിശാചിന്റെ മിടുക്ക്. ലൗസയ്യീനന്നഹും ഫിൽ അർളി, അവർ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് ഞാൻ അവരെ തോന്നിപ്പിക്കും, ന്യായം ഞാൻ കണ്ടെത്തി കൊടുക്കും. അതെ, കരുതൽ വേണം. അശ്ശൈത്താനു യജിരി മജറദ്ദം, നിങ്ങളുടെ രക്തധമനികളിൽ കൂടി വരെ പിശാച് സഞ്ചരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുന്നറിയിപ്പ് തന്നില്ലേ? നിങ്ങളുടെ രക്തധമനികളിൽ കൂടെ, എത്രമാത്രം നിങ്ങളുമായി അടുപ്പമുള്ള നിങ്ങളുടെ കൂടപ്പിറപ്പണവൻ, വേണം കരുതൽ. പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിവിധ വാതിലുകളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അതിൽ പലതും ഖുർആൻ പറയുന്നുണ്ട്, ഹദീസുകൾ പറയുന്നുണ്ട്. ഇന്നിപ്പോ അതിൽ ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, അതെന്താണെന്നറിയാവോ? അത് ദൂർത്താണ്, ധാരാളിത്തമാണ്. ലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. അല്ല പറഞ്ഞതാ, ലാ തുബദ്ദിർ തബ്ദീറ, ജീവിതത്തിൽ ധാരാളിത്തം കാണിക്കരുത് കേട്ടോ, ദൂർത്ത് നിങ്ങൾ കാണിക്കരുത് കേട്ടോ. ദൂർത്ത് ദൂരെ അറ്റത്ത്, അങ്ങ് ദൂരെ പോയി, ഒരു മദ്യം നിലപാടല്ല ദൂർത്ത്. ചെയ്യല്ല, നിങ്ങൾ ജീവിതത്തിൽ ധാരാളിത്തവും ദൂർത്തും പുലർത്തരുത്. എന്നിട്ട് അല്ല മുന്നറിയിപ്പ് തരുന്നത് എന്താ? ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ദൂർത്തന്മാർ പിശാചിന്റെ സഹോദരങ്ങളാണ്. അവര് പിശാചിന്റെ ആൾക്കാരാണ്. പിശാചാകട്ടെ, വക്കാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, തന്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം കുഫർ പുലർത്തിയവനാണ്, ധിക്കാരം കാണിച്ചവനാണ്, നന്ദി കേട് കാണിച്ചവനാണ്. മുന്നറിയിപ്പാണ് ഖുർആനിന്റെ. അറിയാതെ പലരും പെട്ടുപോകുന്ന ഒരു കെണിയാണത്. ദൂർത്ത് കാണിക്കുന്ന ആൾക്കും ഞാൻ ദൂർത്തല്ല എന്നാണ് വിശ്വാസം. ആപേക്ഷിക സിദ്ധാന്തമൊക്കെ കൊണ്ടുവരും പിന്നെ. ദൂർത്ത് ആപേക്ഷികമാണ്, പാവപ്പെട്ടവും കുടിക്കുന്നത് മാത്രമേ. ദൂർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചിലരുടെ വിശകലനത്തിൽ പാവപ്പെട്ടവന് മാത്രമേ ദൂർത്ത് എന്ന വാക്ക് ബാധകമാകുള്ളൂ എന്ന നിലക്ക. സഹദർ റളിയല്ലാഹു അൻഹു ഉദു എടുത്തപ്പോ ഇച്ചിരി വെള്ളം കൂടിപ്പോയി.
അപ്പൊ നബി പറഞ്ഞു, സഹദേ എന്തായി കാണിക്കുന്ന നീ, നീ ഇങ്ങനെ ധൂർത്തനാകല്ലേ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, അഫിൽ വുളൂഇ സർഫുൻ യാ റസൂലല്ലാഹ്, അല്ലാന്റെ റസൂല് വുളു എടുക്കുന്നതിലും ധൂർത്തുണ്ടോ? ജീവനത്തെ ഇബാദത്ത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മറുപടി ഉണ്ട്, ഉളുവിലും ദൂർത്തുണ്ട്. ഉളുവെടുക്കുമ്പോൾ നീ ദൂർത്ത് കാണിക്കരുത്. വലവുക്കുന്തീലഹരിൻ, ഒഴുകുന്ന നദിയിലാണ് നിന്ന് നീ ഉളുവെടുക്കുന്നതെങ്കിലും. ഒഴുകുന്ന നദിയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ആ വെള്ളപ്പോ ഒരു മുദ് കൂടലെടുത്ത് എന്താ കുഴപ്പമെന്നല്ലേ നമ്മൾ ചോദിക്കുള്ളൂ, ഉള്ളവനല്ലേ? പക്ഷെ നബി പറഞ്ഞു, നീ മുങ്ങുന്ന വെള്ളത്തിൽ, ഒഴുകുന്ന വെള്ളത്തിലാണ് നിന്ന് ഒഴുകൊടുക്കുന്നതെങ്കിലും ദൂർത്ത് പാടില്ല എന്ന്. പിന്നെ എവിടെ നിന്നാണ് നമ്മൾ ഈ ആപേക്ഷിക സിദ്ധാന്തം കൊണ്ടുവന്നിട്ട് എല്ലാത്തിനെയും ന്യായീകരിക്കുക? പണം അങ്ങനെ പൊടിക്കാനുള്ളതല്ല, ധാരാളിത്തം കാണിക്കാനുള്ളതല്ല, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാകേണ്ടതാണ് മിതത്വം എന്ന് പറയുന്ന മൂല്യം, വർദ്ധിക്കേണ്ടതാണ് ദൂർത്ത്. പക്ഷെ നമ്മുടെ ഉമ്മത്തിന്റെ എവിടെയാണ് ആ വിഷയം? വിശിഷ്യാണ് ഈ സമുദായത്തിന്റെ വിവാഹ ചടങ്ങുകൾ. നിങ്ങൾ ഇതര സമൂഹത്തിന് വേണ്ടി കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു മാതൃകാ സമുദായമാണ് എന്ന മുദ്രയോടുകൂടി ജീവിക്കുന്ന ഒരു ഉമ്മത്ത്, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ് എന്ന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു ഉമ്മത്ത്, ഒരു സമുദായം, ഒരു ആദർശ സൊസൈറ്റി. പക്ഷേ ഇതര സമുദായങ്ങൾ വരെ എന്താ ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നല്ലേ ഇപ്പൊ ചോദിക്കുന്നത്? ഈ സമുദായത്തിന്റെ വിവാഹ രംഗത്ത് നടക്കുന്ന ദൂർത്തും ധാരാളിത്തവും ദുർവ്യയവും, ഒരു വശത്ത് അങ്ങനെ, മറുവശത്തോ ദൂർത്ത് എന്നതിനേക്കാൾ ആഭാസകരമായി മാറിക്കൊണ്ടിരിക്കുക, അതുമാണ്. അള്ള പറഞ്ഞില്ലേ, പിശാജ് നിങ്ങളെ ദാരിദ്ര്യം കാണിച്ച് പേടിപ്പിക്കും, ഫഖ്റ് കാണിച്ച് അവൻ നിങ്ങളെ ഭയപ്പെടുത്തും. അശൈത്താൻ യഅദുക്കുമുൽ ഫഖ്റ, അങ്ങനെ കൊടുക്കല്ലേ കൊടുക്കല്ലേ. അപ്പൊ പിശുക്കും അവന്റെ തന്ത്രമാണ്. നിങ്ങൾ പിശുക്കനാകുന്നതും പിശാജിന്റെ കെണിയിൽ പെട്ടുന്നതിന്റെ തെളിവാ. കാരണം മുടിഞ്ഞു പോകും നീ ഇങ്ങനെ കൊടുക്കാതെന്ന് അവൻ നിങ്ങളെ പേടിപ്പിക്കും. കൊടുക്കാനൊന്ന് പോക്കറ്റിലേക്ക് കൈ നീളുമ്പോഴേക്കും വേണ്ടട്ടോ, അത്രയൊന്നും വേണ്ട എന്ന് അവൻ ചിന്തയിട്ട് വരും. അപ്പൊ നിങ്ങൾ മടിക്കും. ആദ്യം ഞാൻ പള്ളിക്ക് ഒരു 25 തന്നേക്കാം, 25,000. പിന്നെ വീട്ടിൽ ചെന്നിരുന്ന് ആലോചിച്ചു, അപ്പ സ്വർഗമൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും അത്ര വേണോ? അപ്പൊ ആളിടപെട്ട് തുടങ്ങിയെന്ന എന്റെ അർത്ഥം. അപ്പൊ ഒന്നിച്ചിരി വെട്ടിച്ചുരുക്കിയേക്കാം. ഇത്തരം സന്ദർഭത്തിൽ നബി പറഞ്ഞെന്താ പറയാവൂ, നീ ആദ്യം തീരുമാനിച്ചത് എന്തോ, ഫഖ്തർ അൽ ഔവല, ആദ്യം തീരുമാനിച്ചത് അങ്ങോട്ട് കൊടുക്കുക. ആദ്യം തീരുമാനിക്കുമ്പോ തന്നെ നിനക്കറിയാലോ നിന്റെ ഹാലൊക്കെ, അതറിയാതെ അല്ലല്ലോ നീ ആദ്യം പറഞ്ഞത്. പിന്നെ രണ്ടാമത് തിരുത്തൽ വന്നത് മറ്റയാളുടെ ഇടപെടലാ. മനുഷ്യ മനസ്സിനറിയുന്ന നബിയുടെ മറുപടിയാണ് ഇരിക്കട്ടെ. അപ്പൊ അതും അവന്റെ പണിയാണ്. എന്നിട്ട് പറഞ്ഞു എന്താ ഖുർആൻ, ദാരിദ്ര്യം കാണിച്ച് കൊടുക്കുന്നതിനെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന പിശാജ് ഫാഹിഷത്ത്, അധാർമികത ചെയ്യാൻ നിങ്ങളെ അവൻ പ്രേരിപ്പിക്കും, വേണ്ടാധീനങ്ങൾ ചെയ്യാൻ, പൈസ ആ മാർഗത്തിൽ പൊടിപടിക്കാൻ. അപ്പൊ അവൻ നിങ്ങളെ ഇത് കാണിച്ച് പീഡിപ്പിക്കില്ല. ചില ആളുകളുടെ ജീവിതമൊക്കെ നോക്കുമ്പോ, വിശേഷിച്ച് അവരുടെ കല്യാണ ചടങ്ങുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ വ്യക്തമാകുന്നത്. എന്താണ് ഈ സമുദായത്തിൽ നിന്ന് കാണുക? ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണം വൈകുന്നേരം ആകുമ്പോഴേക്കും മണ്ണിൽ കുഴിച്ചു മൂടുക, കണക്ക് പറയണ്ടേ? ഒരു നേരത്തെ ആഹാരത്തിന് ഇന്നും കൈനീട്ടി യാചിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്തും ലോകത്തും ഉണ്ട്. എത്രയാണ് കൊണ്ടുപോയി കളയുന്നതെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ,
ആലമുന്നിക്കാഹി ബർക്കത്തൻ ഐസറുഹ മുഹ്ന, അല്ലാന്റെ ബർക്കത്ത് ഏറ്റവും പെയ്തിറങ്ങുന്ന വിവാഹം വിഭവങ്ങൾ ചുരുങ്ങിയ വിവാഹമാണ്. ആലമുന്നിക്കാഹി ബർക്കത്തൻ, ബർക്കത്തുള്ള വിവാഹം. ഐസറുഹ മുഹ്ന, വിഭവങ്ങൾ ലളിതമായതാണ്. ഇത് നബിയുടെ ഹദീസാണല്ലോ. ഈ ഹദീസിന്റെ കാണാതെ പോകുന്നു. കണ്ട ഹദീസുകൾ ഉണ്ട്. അതേതെന്നറിയാവോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് നബി പറഞ്ഞു, ഔലിം വലൗ ബിശാബ്. അബ്ദുറഹ്മാൻ, നീ ഒരു ആലിന് അർത്ഥിട്ടാണെങ്കിലും സദ്യ കൊടുക്കണം കേട്ടോ ആളുകൾക്ക്. അങ്ങനെ വലീമത്തിന്റെ മഹത്വം വർണ്ണിക്കുന്ന ഹദീസുകളൊക്കെ അതൊക്കെ കാണാതെ അറിയാം. ശരിയാണ്, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വലീമത്ത്, വിവാഹ സദ്യ, നബിയുടെ സുന്നത്ത. സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യ പരസ്പര സന്തോഷവും ഐക്യവും ബന്ധവുമൊക്കെ ഊട്ടിയുറപ്പിക്കാൻ എന്ന് മാത്രമല്ല, ഇദാദാ അഹദുക്കും മിനൽ വലീമത്തി ഫൽയാതി, വിവാഹ സദ്യയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ ചെല്ലണം, നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കണം, അതൊരു പുണ്യമാണ്. ഇനി നിങ്ങൾ നോമ്പുകാരനാണെങ്കിൽ ഫൽ യുസല്ലി, നോമ്പ് മുറിക്കണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം. വിളിക്ക് ഉത്തരം കൊടുക്കുന്ന മര്യാദ പഠിപ്പിച്ച നബി, വിവാഹ സദ്യയിലേക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ പോണം, പോണം നീ. ഇതൊക്കെ നബി പറഞ്ഞതാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട്, നീ ഒരു ആടിനാർത്തെങ്കിലും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണോട്ടെന്ന് പറഞ്ഞു, നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ ഹദീസൊക്കെ ധാരാളിത്വത്തിന് ന്യായമാണോ? അതേ നബിയല്ലേ പറഞ്ഞത്, വിവാഹത്തിൽ ഏറ്റവും വർക്കത്തുള്ളത് വിഭവങ്ങൾ കുറഞ്ഞതും ലളിതവുമാണ് എന്ന്. ആ ഹദീസ് ആരും കാണില്ല. ധാരാളിത്വത്തിന്റെ മറപിടിക്കാനായി പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാനല്ലേ? നിങ്ങൾക്കറിയോ, ഈ വിശുദ്ധ ഖുർആൻ ഈ ദൂർത്തിനെ ഉപയോഗിച്ചത് ഒരു ഭാഗം എവിടെയാണെന്ന്? കുലു വസ്ത്രവു, കുടിച്ചോ, നിങ്ങൾ തിന്നോ, വലാത്തു സിരിക്കോ, ദൂർത്ത് കാണിക്കുക. ഈ തീറ്റയോടും കുടിയോടും ചേർത്താണ് അള്ളാഹു തആല ദൂർത്തിനെ പരിചയപ്പെടുത്തിയത്. എന്താ കാരണം? മനുഷ്യരിൽ ദൂർത്ത് കടന്നു വരാൻ ഏറ്റവും സാധ്യതയുള്ളതും അവിടെ തന്നെയാണ്. വേണ്ടേ ഒരു വീണ്ടും വിചാരം ഈ സമുദായത്തിന്? ഒരു പട്ടിക കുറച്ചേ പറയുന്നുള്ളൂ. ഒരു വിവാഹ പാർട്ടി, ബീഫ് ഫ്രൈ, ബീഫ് ചില്ലി, ബീഫ് കറി, ബീഫ് ഇടിച്ചത്, മട്ടൺ റോസ്റ്റ്, മട്ടൺ കുറുമ, മട്ടൺ സ്റ്റൂ, ചിക്കൻ ഫ്രൈ, ചിക്കൻ ചില്ലി, ചിക്കൻ റോസ്റ്റ്, കാസർഗോഡ് ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, സാദാ ചോറ്, പൊറോട്ട, ചപ്പാത്തി, ബിരിയാണി, നീർദോശ, പുട്ട്, കപ്പ, കലത്തപ്പം, എണ്ണപ്പത്തിരി, വീറ്റ് പൊറോട്ട, നൂഡിൽസ്, പിന്നെ മീനിന്റെ അടുത്തേക്ക് പോയാലോ, ആവോലി, ചെമ്മീൻ, ഐക്കൂറ, ഞണ്ട്, അത് തന്നെ പല രൂപത്തിൽ. അത് കഴിഞ്ഞ് മധുരം കൊടുക്കുന്ന സ്ഥലത്ത് എന്നാലോ, അത് പലതരത്തിലാണ്. ഐസ്ക്രീം തന്നെ പല തലത്തിൽ, ഇളനീർ, ഇളനീർ കുട്ടി, ക്യാരറ്റ് കുട്ടി, തീർന്നില്ലട്ടോ. എല്ലാത്തിലും ഇങ്ങനെ അലഞ്ഞ് വിരുദ്ധാഹാരങ്ങളാണോ എന്ന് പോലും ചിന്തിക്കാതെ, എന്നിട്ട് വൈകുന്നേരം സന്ധ്യയാകുമ്പോഴേക്കും ബാക്കി വന്നു പിടിച്ചു. എന്നിട്ട് പിന്നെ ഏതെങ്കിലും അനാഥശാലയിലേക്ക് വിളിക്കും. അപ്പൊ ഞാനൊരു ഓർഫനേജ് എന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളാണ്. നമ്മളൊക്കെ ഈ വിളി കേൾക്കാറുണ്ട്, ഒരു ബിരിയാണി ബാക്കിയുണ്ട് കൊണ്ടുവരട്ടെ. ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു, വേണ്ട തൽക്കാലം, ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ. അപ്പൊ പിടിക്കില്ല, ഓ അയാൾക്ക് അഹങ്കാരം. സത്യത്തിൽ അഭിമാനബോധം കൊണ്ടാണ്. ചെറു നേരത്തെ എന്റെ മോന്റെ കല്യാണമാണ് ഇന്ന്, നിങ്ങൾക്ക് ആഹാരം അവിടെ ഉണ്ടാവൂട്ടോ എന്ന് അവിടെ വെക്കണ്ട, അതൊന്നും പറയില്ല. ബാക്കി വരുന്നത് അനാഥ മക്കൾക്കുള്ളതാണ്. പിന്നെ ഈ ആരോപണം കേട്ടു തുടങ്ങിയപ്പോ ഹക്ക് പറയാം, കുട്ടികൾക്ക് ഇനിയിപ്പോ അങ്ങനെ കിട്ടിയാലും അരികൾക്ക് വലിയ ഇഷ്ടമാണ്. ആ സാദാ ചോറ് മാറ്റിവെച്ച് അന്ന് രാത്രി അത് കഴിക്കാനായിട്ടുണ്ടിരുന്നുള്ളൂ, നേരം കൊടുത്ത് അത് കഴിച്ചോളൂ. അപ്പൊ പിന്നെ നമ്മളാലോചിച്ചു, അവരുടെ ആ ഇഷ്ടം നടന്നോട്ടെ. ഈ വിളിക്കുന്നവന് വേണ്ട ഒരു ഔചിത്യം, അതൊരു വശത്ത്.
ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമുദായത്തിൽ ഇന്ന് നടക്കുന്ന ഭക്ഷണ കല്യാണ ഭക്ഷണത്തിൽ കാണിക്കുന്ന ധാരാളിത്തം. മറുവശത്തോ ഞാൻ നേരത്തെ പറഞ്ഞ ആഭാസത്തരങ്ങൾ, പെറ്റൊടുവിൽ വന്നത് ബാഗ് നിക്കറക്കിട്ട് വരൻ സ്കൂൾ വിദ്യാർത്ഥിയെ പോലെ ജീവിത പങ്കാളിയെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. വീട്ടിൽ നിന്ന് പാത്തിയെ കോതി, ചെക്കന്റെ ഭാഗത്ത് ഉസ്താദ് പാത്തിയെ കോതി ദുവാക്ക് എടുത്തിട്ട് ഇറക്കി. കണ്ടില്ലേ നിങ്ങൾ കല്യാണത്തേക്ക് പോകുന്ന പോക്കാണ്. കാസർഗോഡ് വേറെ ചിലര് ജെ സി ബിയിലാണ് വരിക, പിന്നെ ചിലർ വരുന്നത് കുറുക്കന്റെ വേഷത്തിലാണ്, കാളവണ്ടിയിലാണ്. നാട്ടിൽ ആൺകുട്ടികളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്സത്തുള്ള ആങ്ങളമാരുമില്ല, പിന്നെ കുറച്ച് പാവം മധ്യവയസ്കരൊക്കെ കുട്ടികളല്ലേ. ആ പിന്നെ അതാണല്ലോ ഞാൻ കൂടെ ദീർഘിപ്പിക്കുന്നില്ല. അന്തസ്സുള്ള യൗവനം തീരുമാനിക്കണം, എന്റെ വിവാഹത്തിന് ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ ഉണ്ടാവുകയില്ല. കഴിവുള്ളവരാണ് മാതൃകയാകേണ്ടത്. ഒന്ന് കുറച്ചുകൂടെ ബിസ്ക്കറ്റും ചായം കൊടുത്തൊന്നും ഇതായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സൈനബിന് വിവാഹം കഴിച്ചപ്പോ പത്ത് ലീർച്ച് കൊടുത്തു. ഒരു നാലഞ്ച് ഐറ്റം ഒക്കെ ആകാം, ഇതല്ലല്ലോ. ഞാൻ ഈ നേരത്തെ വായിച്ച പട്ടികയ്ക്കില്ലേ, അതും അത് പകുതി വായിച്ചിട്ടുള്ളൂ. ഇത് ദൂർത്താണോ അല്ലേ എന്ന് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ ഒരു സമീപനം പാടില്ല കേട്ടോ. ഒരൊറ്റ ഹദീസ് ഇന്ന ശൈത്താന യഹ്ലുറു അഹദുക്കും ഇന്ത കുല്ലി ശൈഇ, നിങ്ങളുടെ എല്ലാ സന്ദർഭങ്ങളിലും പിശാജ് നിങ്ങളുടെ അടുത്ത് വരും. ഹത്ത യഹ്ലുറു ഇന്ത തഹാമിഹി, നിങ്ങളുടെ ഭക്ഷണവേളയിലും അവൻ വരും. വൈദാ തക്കത്ത മിൻ അഹദിക്കും ഫൽ യുമിത് മാക്കാൻ അബിഹാ മിൻ അദൻ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കഷ്ണം കയ്യിൽ നിന്ന് തെറിച്ച് തൊട്ടടുത്ത് വീണു, നിങ്ങളത് പെറുക്കിയെടുത്ത് അഴുക്ക് ഭാഗം മാറ്റിയിട്ട് നിങ്ങളത് തിന്നണം. വലായത് ഷൈത്താൻ, എന്നാലും അത് പിശാചിന് നിങ്ങൾ കൊടുക്കല്ലേ. എന്തെങ്കിലും പൊടി എന്തെങ്കിലും പറ്റിയെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് കൊട്ടി കളഞ്ഞിട്ട് തിന്നണം, അത് പിശാചിന് നിങ്ങൾ കൊടുക്കല്ലേ. വൈദാ ഫറഗ ഫല്യ അസാബി അഹു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അവൻ അവന്റെ വിരലുകൾ ഇങ്ങനെ ചപ്പിയെടുക്കട്ടെ. ഇന്നഹൂലായതിരി ഫി അയ്യി തഅമിഹി അൽബർക്കത, അവന്റെ കയ്യിൽ പുരണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ഏതംശത്തിലാണ് ബർക്കത്തുള്ളതെന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് അവൻ നാവ് കൊണ്ട് ഒപ്പിയെടുക്കട്ടെ. ശരിയാ, അതെന്തിനാ പറഞ്ഞെന്നറിയാവോ? ചില ആളുകൾ കാണിക്കും പോലെ ആളുകൾക്ക് അരോചകമാകുമ്പോൾ ഇങ്ങനെ കാണിക്കലല്ല കേട്ടോ അത്. അതെന്തിനാ പറഞ്ഞെന്നറിയാവോ? ഒരു വറ്റ് ചോറ് പോലും കൈ കഴുകുമ്പോൾ പോലും പോകരുത് എന്നതാണ് അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞത്, അതല്ലേ. ഈ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചില ആളുകളുണ്ട്, ആ അവസാനത്തെ വറ്റും ഇങ്ങനെ ഈമ്പി നാവ് കൊണ്ട് വടിച്ചെടുത്ത്. പക്ഷെ അതേ ആളുടെ കല്യാണത്തിന് അന്ന് ബാക്കി തെങ്കണക്കിന് കൊണ്ടുപോയി കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഈ സുന്നത്താണ് പ്രധാനം. ഭക്ഷണത്തിൽ ധാരാളിത്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നബിയെ പഠിപ്പിച്ചത്. ഈ രാജ്യത്ത് പട്ടിണിക്കാരന്റെ വിശപ്പ് കണ്ടിട്ടാണ് നബിയെ പറഞ്ഞത് നിന്ദിക്കല്ലേ ഭക്ഷണത്തെ. ഒരു ചോറിന് പോലും ഒരു വറ്റിന് പോലും വിലയുണ്ട്, പിശാചിന് കൊടുക്കല്ലേ, കളയല്ലേ. അപ്പൊ എന്താ സുന്നത്തെന്ന് മനസ്സിലായിട്ടില്ല. സുന്നത്തിന് വിരലിൽ മാത്രം അത് വേണം കേട്ടോ, അത് ചെയ്യണം. പക്ഷെ ആ ചെയ്യുന്നതിന്റെ കെമിസ്ട്രി എന്ത് എന്നുള്ളതാണ്. ഇതൊരു ഭാഗം മാത്രമാണ്. ഞാൻ ഈ അടുത്തൊരു വാക്ക് വായിച്ചു, ജീവിക്കാനല്ല പ്രയാസം, സന്തോഷത്തോടെ ജീവിക്കാനല്ല പ്രയാസം, സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് കാണിക്കാനാണ് പ്രയാസം. പല ആളുകൾക്ക് അതാ പ്രശ്നം. ഞാൻ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആളുകൾ ഞാൻ സന്തോഷവാനല്ല എന്ന് ധരിക്കൂലേ. ഒന്ന് മനസ്സ് മാറ്റിപ്പിടിക്കണം കേട്ടോ. മനസ്സിന്റെ കിബില അള്ളാഹുവിലേക്ക് തിരിക്കുക, ജനങ്ങളുടെ ചിന്താഗതിയിലേക്ക് തിരിക്കരുത്. മാതൃകയാകണം, ഉള്ളവർ ആദ്യം മുന്നോട്ട് വരണം.
ചില കാഴ്ചകൾ കാണുമ്പോൾ വേദനിക്കുകയാണ്. ഈ സമുദായത്തിൽ എന്ത് പറ്റി? പണ്ഡിതന്മാരുടെ കുറവുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള പിശാചിന്റെ ഇബാദത്തിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ. അവന്റെ കുതന്ത്രത്തിൽ, അവന്റെ പ്രലോഭനത്തിൽ വീണുപോകാതിരിക്കാനുള്ള ജാഗ്രതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ആ ജാഗ്രതയുടെ ഭാഗമാണ് ധാരാളിത്തത്തിന്റെ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ അത്തരം മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന, മിതത്വം മുറുകെ പിടിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുത്തുബ പ്രഭാഷണം ഐ ടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.